അപ്പൊ പൂരായിട്ട് നമ്മുടെ വീട്ടിലും ഞങ്ങൾ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, ചെറിയ രീതിയിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ റോഡിലൊക്കെ ഫുൾ ലൈറ്റാണ്, നമ്മൾ ആയിരക്കണി പൂരം, പൊക്കളങ്ങര പൂരമൊക്കെ അല്ലേ. അപ്പൊ ഇത് പൂരത്തിന്റെ അന്നത്തെ ദിവസത്തെ അല്ല കേട്ടോ, അതിന്റെ തലേ ദിവസത്താണ്. അപ്പൊ നമ്മള് ഫുൾ പരിപാടികളാട്ടോ, നമ്മളെ ഓരോ ക്ലബിന്റെ വക സ്റ്റേജൊക്കെ കിട്ടിയിട്ട് ഏതൊക്കെ കാണണ്ടേന്നുള്ള നമുക്ക് കൺഫ്യൂഷൻ ആവുണ്ടോ. അപ്പൊ ആയിരക്കണി അമ്പലത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഉണ്ടാവും കൈക്കുട്ടിക്കളി, തിരുവാതിരക്കളി, അങ്ങനെ ഓരോരോ കളികൾ ഉണ്ടാവുണ്ടോ. പിന്നെ നമ്മൾ പൊക്കളങ്ങര അമ്പലത്തിലാച്ച ഇതുപോലത്തെ കളികളുണ്ട്. പിന്നെ സ്റ്റേജൊക്കെ കെട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്താണ് ടി എസ് സി ക്ലബ് ഉള്ളത്. അപ്പൊ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ, അവിടെ പക്ഷേ പൂരത്തിന്റെ തലേദിവസമാണ് കേട്ടോ, അതായത് പൊക്കളങ്ങര പൂരത്തിന്റെ അന്നായിരുന്നു കേട്ടോ ആ പരിപാടി. അത് കാണാൻ പോകാൻ പറ്റിയില്ല, കാരണം പൊക്കളങ്ങര പൂരത്തിന് പോയ കാരണം നമുക്ക് അത് മിസ്സായി പോയി. വീഡിയോ കേട്ടോ പൂരത്തിൻ്റെ ഒക്കെ മുന്നേ. അപ്പോൾ ഇനി പൊക്കളങ്ങര പൂരത്തിൻ്റെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. എല്ലാതും കൂടി എന്താ പറയുക, എഡിറ്റ് ചെയ്യാനുള്ളൊരു ടൈം കിട്ടിയിട്ടില്ല. നമ്മളെ രണ്ട് പൂരങ്ങൾ അടുത്തടുത്തായ കാരണേ അങ്ങനെ. അപ്പോൾ എല്ലാവരും ഇവിടെ ഫുൾ ആക്റ്റീവാട്ടോ. ഇത് നമ്മുടെ പൊക്കളങ്ങര അമ്പലാട്ടോ, അമ്പലത്തിന്റെ എന്താ പറയാ പൂരത്തിന്റെ തലേദിവസം ആട്ടോ. അപ്പൊ അവിടെ നല്ല പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു, അപ്പൊ അത് കാണാന്ന് വെച്ചിട്ട് പോയതാ. ഇപ്പൊ ഗാനമേള ആയിരുന്നു കേട്ടോ ഞങ്ങൾ ചെന്ന നേരത്ത്. നമ്മളെന്താ പറയാ ആ ഭാഗത്തുള്ള ഒറ്റവിധ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. റോഡ് സൈഡിൽ തന്നെയാട്ടോ അത് കെട്ടിയിട്ടുള്ളത്. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ റോഡ് പണിയായിട്ട് ആ ഭാഗത്തെ റോഡൊക്കെ പൊളിച്ചിട്ടിരിക്കുന്നു. അപ്പോൾ അമ്പലത്തിന്റെ മുന്നിലായി തന്നെയാണ് സ്റ്റേജ് കെട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് റോഡിലൂടെ പോണവർക്കും കാണാം കേട്ടോ ഈ പരിപാടി മുഴുവൻ. നല്ല പ്രോഗ്രാമായിരുന്നു കേട്ടോ, കുറേ ഡാൻസും ഗാനമേളയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കളിക്കുന്ന ആൾക്കാരൊക്കെ താഴെ ഇറങ്ങി വന്ന് എല്ലാവരും ഇടയിൽ നിന്നിട്ടൊക്കെ കളിച്ച് പാട്ടുപാടും കളിക്കുകയൊക്കെ ചെയ്തിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ കാണാനായിട്ട് കുറച്ച് നേരമൊക്കെ ഇരുന്ന് അത് കഴിഞ്ഞിട്ട് നേരെ പോന്നപ്പോൾ ഷൂട്ടേഴ്സുണ്ട്, ഷൂട്ടേഴ്സിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ ഗ്രൗണ്ടിൽ. അപ്പോൾ അതൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ പോകുന്നു കേട്ടോ വീട്ടിലേക്ക്. ആയിരങ്ങനെ പൂരം പൊക്കളങ്ങര പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആഘോഷം കേട്ടോ. നമ്മളെ ഓണം വിഷു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ വീട്ടിലൊരാൾ വരലുള്ളി ഒരു ആഘോഷം ഉണ്ടാവില്ല കേട്ടോ. പ്രത്യേകിച്ച് ആ ഒരു ചടങ്ങ് ചെയ്യുന്നല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഈ രണ്ട് പൂരമായി കഴിഞ്ഞിങ്ങനെ എന്ന് മുതൽ കുറച്ച് ദിവസം മുന്നേ തുടങ്ങി ഇങ്ങനെ എന്താ പറയാ ഓരോ ക്ലബ്ബുകാർ തമ്മിലുള്ള പരിപാടികൾ എല്ലാവരും ഒരുപോലെ, കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും എല്ലാവരും ഒറ്റപോലെ ആഘോഷിക്കുന്ന ഒരു സംഭവമാണ് ഈ രണ്ട് പൂരങ്ങൾ. അപ്പം ഇന്ന് ആയിരങ്ങനെ പൂരമാണ്. അപ്പം നമ്മൾ ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിലൊക്കെ കാണാം കേട്ടോ. നമ്മുടെ ഇന്നലത്തെ പൊക്കളങ്ങര പൂരം കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ. Thank you.
ആയിരങ്ങണിപ്പൂരം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ, എല്ലാ ആഘോഷങ്ങളും കഴിഞ്ഞ പോലെയായിട്ട് പിന്നെ അടുത്ത വർഷം ആവണം ഈ രണ്ട് പൂരങ്ങളും വരണമെങ്കിൽ. അതുവരെ എന്താ പറയാ, കട്ട വെയിറ്റിംഗ് ആട്ടാ. നമ്മളെ കുഞ്ഞിപ്പെണ്ണുണ്ട്, ആളെ കൊണ്ട് ഒരു ശല്യമില്ല ആട്ടാ. നമുക്ക് ചില കുട്ടികളൊക്കെ വാശി പിടിക്കുക അങ്ങനെയൊക്കെ ഇല്ലേ, വലിയ കുഴപ്പമൊന്നുമില്ല ആട്ടാ. ആൾ ഇത്രയും ബഹളത്തിന്റെ ഇടയിൽ പുള്ളി ഇന്നലെ പൊക്കളങ്ങര പൂരത്തിന് പോയിട്ട് ഞങ്ങൾ എന്താ പറയാ വീട്ടിൽ കിട്ടിന് എടുത്തിരുന്ന ആൾക്ക് ഒരു പ്രശ്നമില്ല. ആള് എന്താ പറയാ പേടിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ആട്ടാ. അതിനിടയിൽ നമ്മള് ചെക്കന്മാര് അവർ ഫ്രണ്ട്സിനെ കാണുന്നുണ്ട്, കുറേ കുഞ്ഞന്മാർ കളിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഇടയിലേക്ക് ഓടിപ്പോണതാട്ടാ അവർ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ട്.